ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾക്ക് കത്രിക മൂർച്ച കൂട്ടാനുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാനായിട്ട് ഒരു നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഒരു സജഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. പല ഐഡിയാസ് ഉണ്ട് നമുക്ക് കത്രിക മൂർച്ച കൂട്ടാനായിട്ട്. നമ്മൾ ചെയ്യുന്ന കുറച്ച് ഐഡിയാസ് എല്ലാം നമ്മുടെ ഷെയർ ചെയ്യാം കേട്ടോ. അതിലേറ്റവും നല്ലത് ഏതാണെന്നും ലാസ്റ്റ് ഞാൻ പറയുന്നതാണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ കത്രികയുടെ മൂർച്ച എങ്ങനെയാണെന്ന് ആദ്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തുണിയിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഞാൻ കാണിച്ചതാണ് ഇതിന് തീരെ മൂർച്ചയില്ല എന്നുള്ളത്. എന്നാലും ഞാൻ ഒന്നും കൂടിയും കാണിക്കാം ഈ വീഡിയോയിൽ ഉണ്ടോ. ഇത് തീരെ കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം പോലും കട്ടാവുന്നില്ല. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ കത്രിക നമുക്ക് നല്ല രീതിയിൽ മൂർച്ചയാക്കി എടുക്കുന്ന കുറച്ച് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന ഐഡിയാസൊക്കെ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് ആ സാധനങ്ങൾ കാണിക്കുന്നില്ല. എന്നാലും അത് ഞാൻ ഇവിടെ പറയാം. ഓക്കെ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഇതിലെ ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ മെഡിസിൻ്റെ ടാബ്ലറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒഴിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അത് ഒരുപാടുണ്ടെങ്കിൽ അത് കുറേ പ്രാവശ്യം കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ എല്ലാ കത്രികയുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ പീസായിട്ട് ഇങ്ങനെ കുറേ കട്ട് ചെയ്യണം. അതിപ്പോൾ ചെയ്യുമ്പോൾ ഒരുപാട് സമയം വേണ്ടി വരും. പിന്നെ ഒരുപാട് കൂടുതലുണ്ടെങ്കിലാണ് നമുക്കത് നല്ല രീതിയിൽ ഷാർപ്പനായി വരുന്നവരെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 10-15 മിനിറ്റ് നേരം നമ്മളിതിങ്ങനെ എല്ലാ ഭാഗത്തും മാറി മാറി ചെയ്യണം. അപ്പോൾ നമുക്കതിന് ഒരുപാട് മെഡിസിൻ ടാബ്ലറ്റ്സിൻ്റെ ഒഴിഞ്ഞത് കവർ നമുക്ക് വേണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിലല്ല കൂടുതൽ ചെയ്യണം. പിന്നെ അത് പിന്നെ ചെയ്യാനായിട്ടാണെങ്കിൽ ചില ഭാഗത്ത് എന്താ പറയുക, നമ്മൾ കട്ട് ചെയ്യാൻ വിട്ടുപോയ ആ ഭാഗങ്ങളിലൊന്നും അത്രയും മൂർച്ച വരില്ല. വിട്ടുപോകാണ്ടിരിക്കണമെങ്കിൽ പിന്നെ വേറെ ഐഡിയ ഉണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റാവുന്ന, ഇങ്ങനെ തന്നെ ചെയ്യണതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്യുന്നവർക്കാണെങ്കിൽ വേറെയും ഐഡിയകളുണ്ട്. അതായത് നമ്മുടെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ, നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ പഴയതാകുമ്പോൾ അതെടുത്തിട്ടും ഇതുപോലെ കണ്ടിന്യൂഷനായിട്ട് ഇതിനെ ഒരു 10-15 മിനിറ്റ് നേരം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എല്ലാ ഭാഗത്തും, നമ്മുടെ കത്രികയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് തുമ്പുഭാഗം തൊട്ട് അറ്റം വരെ ഉൾഭാഗം വരേക്കും കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ പിന്നത്തെ ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ അച്ചാറ് അതുപോലെ മിൽക്ക് പൗഡറൊക്കെ പാൽപ്പൊടിയൊക്കെ എടുത്ത് വയ്ക്കുമ്പോഴൊക്കെ, നമ്മളിങ്ങനെ കോഫി പൗഡറൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ മുകൾ ഭാഗത്ത് എന്താ പറയുക, എയർ കയറാണ്ടിരിക്കാനായിട്ട് മുകളിൽ ഇങ്ങനെ വയ്ക്കുന്നൊരു പേപ്പർ ഉണ്ടല്ലോ, എന്നിട്ടാണ് നമ്മൾ മൂടിയിട്ട് അടപ്പിട്ട് അടച്ച് വയ്ക്കുക ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ആ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ആ ഫോയിൽ പേപ്പർ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തും കത്രികൾ എത്തുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് നേരം അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കത്രിക നല്ല ഷാർപ്പനാവും. അപ്പോൾ ഈ മൂന്ന് തരം ഐഡിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതല്ലാത്ത രീതിയിലുള്ള ഐഡിയ ആണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. നമ്മുടെ ഒരപ്പേപ്പർ ഉണ്ടല്ലോ, സാൻഡ് പേപ്പർ, നമ്മളിപ്പോൾ ജനലിയൊക്കെ എന്നിട്ട് പെയിൻ്റ് അടിക്കുന്നതൊക്കെ ഇത് സാൻഡ് പേപ്പർ ഉരച്ചിട്ട് ശേഷമാണല്ലോ നമ്മൾ നല്ല പെയിൻ്റ് അടിക്കുക. ആദ്യത്തെ പെയിൻ്റൊക്കെ ഉരച്ച് കളഞ്ഞ ശേഷമാണല്ലോ തുരുമ്പൊക്കെ ഉരച്ച് കളഞ്ഞിട്ട് ഉപയോഗിക്കുന്ന സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, ഈ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം മതി. ഒരു അപ്പോൾ അത് മതി നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം മതി. ഒരു വർഷത്തേക്ക് നമുക്കൊരു 20 രൂപയുടെ സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ എത്ര പ്രാവശ്യം കത്രിക നാശമായാലും ഇതുപോലെ മൂർച്ച പോയാലൊക്കെ ഉപയോഗിക്കാം, പല പ്രാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു ചെറിയൊരു പീസും ശരിക്കും ആവശ്യമുള്ളൂ. പിന്നെ ഇപ്പോൾ എടുക്കുന്ന മുറിച്ചെടുക്കുന്ന പീസ് തന്നെ ശരിക്കും ഫുള്ള് ഉപയോഗിക്കുന്നില്ല, അതിൻ്റെ ഒരു സൈഡ് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. സാൻഡ് പേപ്പർ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ഉരക്കണേക്കാട്ടിലും എന്തെങ്കിലും ഒരു സംഭവത്തിനോ നമുക്ക് പിടിക്കാനൊന്ന് ചെയ്ത് എന്നിട്ട് പറയുക, കത്രിക ഒന്ന് സ്റ്റേബിളായിട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് സാൻഡ് പേപ്പർ മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഇതേപോലെ തന്നെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എല്ലാ ഭാഗത്തും എത്തണ രീതിയിലും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സാൻഡ് പേപ്പർ വേണ്ടി വരും. അപ്പം നമ്മൾ അതിന് അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു സ്കെയിലോ അല്ലെങ്കിൽ കത്രികയോ അല്ലെങ്കിൽ സ്ക്രൂഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലും ഒരു വടിയോ അങ്ങനെ എന്തെങ്കിലും സംഭവത്തുമ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ തിരിച്ചു വയ്ക്കുക. അതായത് ഒരുള്ള ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലാക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ നമുക്കത് പിടിക്കാനായിട്ടൊരു സംഭവം വേണമെന്നേ ഉള്ളൂ. അതിന് സ്കെയിലാണെങ്കിൽ എടുക്കാം, പ്ലാസ്റ്റിക്കിൻ്റെയോ മരത്തിൻ്റെയോ സ്റ്റീലിൻ്റെയോ ഏതായാലും കുഴപ്പമില്ല. പിന്നെ അല്ലെങ്കിൽ ചെറിയൊരു വേറൊരു പഴയ കത്രിക ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിമ്മ ചുറ്റിയാലും മതി. ഒന്ന് പിടിക്കാനൊരു ഗ്രിപ്പ് കിട്ടാനാണ് കേട്ടോ. അല്ലെങ്കിൽ വടിയോ സ്ക്രൂഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ കത്രികയുടെ ഉൾസൈഡ് ഉണ്ടല്ലോ, ആ ഉൾസൈഡിൽ ഒരു ചെരുവ് പോലെയാണ് കേട്ടോ. നോക്കിയോളോ, നമ്മൾ കത്രിക തുറന്ന് നോക്കുമ്പോൾ അറിയാം ഒരു സൈഡിൽ ഇങ്ങനെ ചെരുവ് പോലെയാണ് വരുന്നത്, ചെരിഞ്ഞു വരുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ വേണം നമ്മൾ, ആ ഒരു ഓർഡറിൽ ഷേപ്പിൽ തന്നെ വേണം നമുക്കിങ്ങനെ ഉരച്ചു കൊടുക്കാനായിട്ട്. ഇത് കുറച്ച് സമയമൊന്നും ചെയ്താൽ പോരാ കേട്ടോ, ഒരു 10-15 മിനിറ്റ് നേരമൊക്കെ നമ്മൾ ചെയ്താൽ നല്ല ഷാർപ്പനാവുള്ളൂ. ഒരു 1-2 പ്രാവശ്യം ചെയ്താലും ഒന്നും അങ്ങനെ അത്ര ഷാർപ്പനായിട്ടൊന്നും കിട്ടില്ല. ഒരു 10-15 മിനിറ്റ് ഇതേപോലെ തന്നെ ചെയ്യണം. പിന്നെ വേണമെങ്കിൽ അധികം ബ്ലേഡ് ഇങ്ങനെ എന്താ പറയുക,
കുറച്ചും കൂടി ഈട് നിൽക്കാൻ കത്തിരി ഈട് നിൽക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ഈ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഉരച്ചെടുക്കാം. പിന്നെ അടുത്ത ഐഡിയ എന്ന് പറഞ്ഞത് നമ്മൾ സൂചിയാണ്. നമുക്ക് സൂചി, കുഞ്ഞ് സൂചി, ചെറിയ കത്രികയൊക്കെയാണ് ഈ ചെറിയ മുട്ട സൂചി, ചെറിയ കുഞ്ഞ് സൂചിയൊക്കെ മതിയാവും കേട്ടോ. ഇത്തിരി കത്രികയുടെ വലിപ്പം കൂടുന്നതിനും കനം കൂടുന്നതിനും അനുസരിച്ച് നമുക്ക് ഉരയ്ക്കാൻ നല്ലത്. കനം കൂടിയ കൂടിയുള്ള നമുക്ക് കത്രിക എത്ര കനം ഉണ്ടോ അതിനനുസരിച്ച് കുറച്ച് കനം കൂടിയ ടൈപ്പ് സൂചികൾ സെലക്ട് ചെയ്യേണ്ടതാണ് നല്ലത്. ഇത്തിരി എന്താ പറയുക, 5 രൂപയുടെ 10 രൂപയുടെ ഒക്കെ ഉള്ള സൂചികളാണ് സെലക്ട് ചെയ്യാൻ നല്ലത്. ചാക്ക് സൂചിയുണ്ട്, ചാക്കൊക്കെ തൂരണ പോലത്തെ സൂചി, അതൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പിടിക്കാനും ഒരു എളുപ്പമുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെ ആക്കി കൊടുത്താൽ മതി. നമ്മളിങ്ങനെ കയ്യിൽ ആക്കി വെച്ചാൽ പിന്നെ ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും ഒരു തുണിമ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണമെങ്കിൽ എളുപ്പമുണ്ട്. ഞാൻ അപ്പോൾ ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ ഐഡിയാസ് ആയിട്ട് ഓരോന്നായിട്ട് കാണിക്കണമെന്നുള്ളു. ശരിക്കും ഇത് ഞാൻ ചെയ്ത് ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ, ഇതെങ്ങനെ ചെയ്യണമെന്ന് കുറച്ച് സമയം കാണിക്കണം കേട്ടോ. ഇതിപ്പോൾ 1-2 പ്രാവശ്യം കാണിച്ചാൽ അപ്പോൾ തന്നെയൊന്നും, അതിലൊരു 10 പ്രാവശ്യം കാണിച്ചാലൊന്നും അപ്പം തന്നെയൊന്നും മൂർച്ചയാവത്തില്ല. നമ്മൾ കുറച്ച് സമയം കൂടുതൽ നേരം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല പെർഫെക്റ്റ് ഐഡിയ എന്ന് പറയണത് ഇതിൽ രണ്ട് കാര്യമാണ് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എനിക്ക് ഫീലായിട്ടുള്ളത്. അതായത് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഉരയ്ക്കുന്നതാണ് കൂടുതലും നല്ലതായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ രണ്ടാമത് തോന്നിയേക്കുന്നത് ഇതേ സൂചി ഉണ്ടല്ലോ, നല്ല കാനുള്ള സൂചി, ഈ രണ്ടും നല്ല പെർഫെക്റ്റാണ്. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഒരു 15 മിനിറ്റ് നേരം മിനിമം നല്ല രീതിയിൽ ഇത് ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. നമുക്ക് വേണമെങ്കിൽ സ്കെയിലില്ലാത്തവർക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ചാലും നമുക്ക് ഇതേപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ സ്കെയിൽ തന്നെ വേണമെന്നില്ല, മരത്തിൻ്റെ വടി അല്ലെങ്കിൽ പഴയ കത്രിക ഉണ്ടെങ്കിൽ അതിന്മേൽ വെച്ചിട്ട് ചുറ്റിയാലും നമുക്ക് ഇതന്നെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ തെറ്റായ സൈഡിൽ റോങ് സൈഡിലൊന്നും നമ്മളിതിങ്ങനെ ചെയ്യരുത്. നമുക്ക് നമ്മുടെ കത്രികയുടെ സെൻറ്റർ പോർഷനിലുണ്ടല്ലോ, അതിലൊരു വെട്ട് വരണ പോലെ ഒരു ഭാഗമുണ്ട്, ഒരു ചാല് വരണ പോലെ ഇല്ലേ, ആ ഭാഗത്തേക്ക് ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഉരയ്ക്കണം. അത് കുറച്ച് സമയം കൂടുതൽ നമ്മൾ നല്ല രീതിയിൽ ഉരച്ച് കഴിഞ്ഞാൽ നല്ല ഷാർപ്പനായി കിട്ടുന്നുണ്ട് കേട്ടോ, നല്ല ഷാർപ്പനായി കിട്ടുന്നുണ്ട്. നമ്മൾ പിന്നെ ചാണകി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചാണകി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കത്രിക അധികകാലം ഈടുന്ന് ഇട്ടില്ല, നല്ലോണം തേയ്മാനം വന്ന് പോകും. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ചിലവും കുറവാണ്, നമുക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റാവുന്ന ഒരു നല്ല ഐഡിയാസാണ്. ഏറ്റവും നല്ല ഐഡിയാസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ സാൻഡ് പേപ്പറും പിന്നെ നമ്മളെ സൂചി വെച്ച് ചെയ്യേണ്ടതാണ് കേട്ടോ. സൂചി കുറച്ച് സമയം കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ വെള്ളം തൊട്ട് വരയ്ക്കേണ്ട പണിയൊന്നുമില്ല. പിന്നെ 5 രൂപയുടെ ആവശ്യമുള്ളൂ സൂചിക്ക്. അപ്പോൾ അത് നമുക്ക് അപ്പോൾ തന്നെ സൂചി നമുക്ക് ഉപയോഗിക്കാം, വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. സാൻഡ് പേപ്പർ നമ്മൾ ഉരച്ച ഭാഗം മാത്രമേ കളയേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയുള്ളത് നമുക്ക് വീണ്ടും അടുത്ത പ്രാവശ്യത്തെ ആവശ്യത്തിനായിട്ട് നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ സൂചി വെച്ച് ഉരയ്ക്കുന്നതാണ് നമ്മൾ കാണിച്ചു തരുന്നത് കണ്ടോ. നമ്മൾ ഒരു തുണി വെച്ച് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഗ്രിപ്പാവാതിരിക്കാനായിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ അകത്തി കൊടുത്താൽ മതി. നമ്മുടെ കത്രിക ഇടത്തെ ഭാഗത്തേക്ക് ഇടത്തെ കൈകൊണ്ട് പിടിച്ചിട്ട് നമ്മുടെ വലത്തെ കൈകൊണ്ട് നമ്മൾ ഇങ്ങനെ സൂചി ഇങ്ങനെ ഇടയിലേക്ക് കൂടെ ഇങ്ങനെ വലിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് തുറന്നു വന്നോളും. പക്ഷേ അടയ്ക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇടത്തെ കൈകൊണ്ട് ചെറിയ രീതിയിൽ നമ്മൾ അടയ്ക്കുന്നത്. നമ്മൾ സൂചി അവിടെ ആ തുമ്പത്ത് വെച്ച് കൊടുത്ത് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ അകന്നോളും. അതേസമയം നമ്മൾ അടയ്ക്കുമ്പോൾ മാത്രമാണ് കേട്ടോ നമ്മൾ ഇടത്തെ കൈകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ അങ്ങനെ ഒന്ന് അടച്ച് വരുന്നത്. അതൊരു 3-4 പ്രാവശ്യം ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് അങ്ങനെ വന്നോളും. അപ്പോൾ നമുക്ക് അത് കുറച്ച് സമയം കൂടുതൽ ആവർത്തിക്കണം. അങ്ങനെ ആവർത്തിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ബ്ലേഡ് ഷാർപ്പ്, നമ്മുടെ കത്രിക മൂർച്ചയാവും. ഇനി നമ്മളത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മളിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട, ഇത്രയും നല്ല സിമ്പിളായിട്ട് നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല ഫാസ്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. നല്ല ഷാർപ്പനായതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടും കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അത്രയും ഷാർപ്പായി കഴിഞ്ഞിട്ട് പക്ഷേ കുറച്ച് സമയമൊന്നുമല്ല കേട്ടോ നമ്മൾ ചെയ്തത്. ഒരു 15 മിനിറ്റിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. 1-2 പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ ഒന്നും ഇതിൻ്റെ ഈ റിസൾട്ട് അങ്ങനെയൊന്നും വരത്തില്ല. അത്യാവശ്യം സമയം ഇങ്ങനെ ഇരുന്ന് ചെയ്താൽ തന്നെ ഇത്രയും നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക.